മതിയായ രേഖകളില്ലാതെ കൊണ്ടുവന്ന 503 ഗ്രാം തൂക്കമുള്ള സ്വർണ ബിസ്ക്കറ്റ് കുമളിയിൽ പിടികൂടി. തമിഴ്നാട് പോലീസാണ് സ്വർണം പിടിച്ചത്. സ്വർണ ബിസ്ക്കറ്റുമായി വന്ന മധുര സ്വദേശി ഗണേശനെ കസ്റ്റഡിയിലെടുത്തു. കോട്ടയത്ത് നിന്ന് മധുരയിലേക്ക് കൊണ്ടുപോയതാണ് സ്വർണം. കെ വി സന്തോഷ് കുമാറുണ്ട് വിവരങ്ങളുമായി. സന്തോഷ്, പോലീസ് എന്താണ് സംശയിക്കുന്നത്? നിമ്മി, ഇന്നലെ രാത്രിയിലാണ് തമിഴ്നാട് ബസ് സ്റ്റാൻഡ്, അതായത് കുമളിക്ക് അതിർത്തിയിലുള്ള തമിഴ്നാട് ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇത്തരത്തിൽ 503 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ ബിസ്ക്കറ്റുമായി മധുര സ്വദേശി ഗണേശനെ തമിഴ്നാട് പോലീസ് പിടികൂടിയത്. ഈ തമിഴ്നാട്ടിൽ നിന്നും റേഷനരി വ്യാപകമായി കേരളത്തിലേക്ക് കടത്തുന്നതിന് ഈ വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ഇന്നലെ പരിശോധന ശക്തമാക്കിയിരുന്നു. ഈ സമയമാണ് കേരളത്തിൽ നിന്നും വന്ന് കുമളി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ ശേഷം തമിഴ്നാട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു ഗണേശൻ. ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് ഇയാളെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോഴാണ് വയറിന്റെ ഭാഗത്ത് കെട്ടിവെച്ച രീതിയിൽ 503 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണ ബിസ്ക്കറ്റ് കണ്ടെത്തിയത്. 30 ലക്ഷത്തോളം രൂപ വില വരുന്ന ബിസ്ക്കറ്റാണിത്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും കോട്ടയത്ത് നിന്നും അത് വാങ്ങിയതാണെന്നും മധുരയിൽ എത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്നും മൊഴി നൽകി. തുടർന്ന് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഈ ഗണേശനെയും അതുപോലെ തന്നെ സ്വർണ്ണ ബിസ്ക്കറ്റും കൈമാറിയിട്ടുണ്ട്. ആദായ നികുതി വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നാണ് വാങ്ങിയതെന്നും ആർക്കാണ് കൊണ്ടുപോയതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആദായ നികുതി വകുപ്പാണ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിമി, ശരി, സന്തോഷ്.